ഹായ് ഓൾ മാക്സ് ട്യൂബിലേക്ക് സ്വാഗതം ഞാൻ ശ്യാം പ്രസാദ് ഞാൻ ഇന്ന് വന്നിരിക്കുന്നത് വർഗവും വർഗ്ഗമൂലവും അതായത് സ്ക്വയേഴ്സ് ആൻഡ് സ്ക്വയർ റൂട്ട് എന്ന കൺസെപ്റ്റിൻ്റെ അഞ്ചാമത്തെ എപ്പിസോഡുമായിട്ടാണ് ഇതിൻ്റെ മുൻപ് നമ്മൾ നാല് എപ്പിസോഡുകൾ കണ്ടതാണ് അപ്പോൾ ഈ എപ്പിസോഡിൽ നമ്മൾ വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ള കുറച്ച് ആണ് കാണാൻ പോകുന്നത് എല്ലാ എക്സാംസിനും ഒരുപാട് തവണ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇത് പൂർണ്ണമായും മനസ്സിലാക്കാനായിട്ട് ഈ ക്ലാസ് മുഴുവനായി ഒന്ന് കാണാൻ എല്ലാവരും ശ്രദ്ധിക്കുക കൂടാതെ നിങ്ങൾക്ക് ഉപയോഗപ്രദമാവുകയാണ് എന്ന് തോന്നുകയാണെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക മറ്റുള്ളവരിലേക്ക് ഒന്ന് ഈ അറിവ് പകർന്നു നൽകാൻ ശ്രമിക്കുക അപ്പോൾ അതിനോടൊപ്പം തന്നെ എൻ്റെ ചാനലിൻ്റെ ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തു വെക്കുക അതോടുകൂടി നിങ്ങൾക്ക് ഉടനടി എൻ്റെ പുതിയ വീഡിയോ അപ്ഡേറ്റ്സ് നിങ്ങൾക്ക് മൊബൈലിൽ ലഭിക്കുന്നതായിരിക്കും അപ്പോൾ എല്ലാവരും റെഡി അല്ലേ നമ്മുടെ ക്ലാസ്സിലേക്ക് കടന്നാലോ അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒന്നാമത്തെ ക്വസ്റ്റ്യനിലേക്ക് കടക്കാം ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇതാണ് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് ഈക്വൽ ടു ത്രീ എങ്കിൽ എക്സിൻ്റെ വില എത്ര അപ്പോൾ ഇതാണ് നമ്മളെ കൊസ്റ്റ്യൻ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ പല എൽ ഡി സി എക്സാംസിനും നമ്മൾ കണ്ടിട്ടുള്ളതാണ് അതുപോലെ റെയിൽവേ അങ്ങനെ ഒട്ടനവധി കോമ്പറ്റേറ്റീവ് എക്സാംസിനും കാണാറുണ്ട് അപ്പോൾ എങ്ങനെയാ ചെയ്യുക അപ്പോൾ നമ്മൾ ഇത് സോൾവ് ചെയ്യാൻ ചെയ്യേണ്ടത് ഇവിടെ റൂട്ട് ഇടതു വശത്തുള്ള റൂട്ടിനെ നമ്മൾ ഒഴിവാക്കണം റൂട്ടിനെ ഒഴിവാക്കുക എന്ന് പറഞ്ഞാൽ അതിനെ സ്ക്വയർ ചെയ്യാൻ വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് റൂട്ട് ഓഫ് സിക്സ്റ്റീൻ മൈനസ് എക്സ് അതിനെ നമ്മൾ സ്ക്വയർ ചെയ്തു അപ്പോൾ ഇടതുവശത്ത് നമ്മൾ സ്ക്വയർ ചെയ്തിട്ടുണ്ടെങ്കിൽ അതേ ക്രിയ തന്നെ വലതുവശത്തും ചെയ്യണം അപ്പോൾ ഇവിടെ സ്ക്വയർ ചെയ്യും അപ്പോൾ ഒരു റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ അത് തമ്മിൽ ക്യാൻസൽ ചെയ്തു പോകും റൂട്ടും സ്ക്വയറും ക്യാൻസൽ ചെയ്തു പോവും ഇപ്പോൾ എന്ത് വരും സിക്സ്റ്റീൻ മൈനസ് എക്സ് ഈക്വൽ ടു ത്രീ സ്ക്വയർ എന്ന് പറഞ്ഞാൽ നയൻ ഓക്കെ അല്ലേ ഇവിടെ സിക്സ്റ്റീൻ ഈ നയൻ നമ്മൾ ഇടതു കൊണ്ടുവരും കൊണ്ടു അപ്പോൾ അത് പ്ലസ് നയനാണ് ഇവിടെ ചിഹ്നം ഇല്ലയെന്ന് പറഞ്ഞാൽ പ്ലസ് നയൻ ആണ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് നയൻ ആകുമ്പോൾ അത് ഈക്വൽ ടു അതുപോലെ ഇവിടെ മൈനസ് എക്സ് ഉണ്ട് അത് നമ്മൾ വലതുവശത്തേക്ക് കൊണ്ടുപോകുമ്പോൾ പ്ലസ് ആയി മാറും പ്ലസ് എക്സ് എന്നുള്ളതാണ് സിമ്പിൾ എക്സ് എന്ന് കൊടുക്കുന്നത് ഇനി പതിനാറ് മൈനസ് ഒമ്പത് എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും ഏഴ് അപ്പോൾ എക്സിൻ്റെ വാല്യൂ എത്ര കിട്ടി ഏഴ് അല്ലേ വളരെ സിമ്പിളായിട്ട് നമുക്ക് കാണാവുന്നതാണ് പക്ഷേ ഈ സ്ക്വയർ ആണെന്നുള്ള ടെക്നിക്ക് മറന്നുപോയാൽ നമുക്ക് അത് ചെയ്യാൻ പറ്റില്ല അപ്പോൾ എല്ലാവരും അത് നന്നായി ഓർത്ത് വെക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ എന്ന് പറയുന്നത് ഒട്ടനവധി എക്സാംസിന് കണ്ടിട്ടുള്ള എല്ലാ തരത്തിലുള്ള കോമ്പിറ്റേറ്റീവ് എക്സാംസിനും കാണുന്ന ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ ഇതാണ് തൊണ്ണൂറ്റിയാറിനെ ഏത് ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് ഗുണിച്ചാൽ അതൊരു പൂർണ്ണവർഗമാകും പൂർണ്ണവർഗമാകും എന്ന് പറഞ്ഞാൽ അതൊരു സ്ക്വയർ ആക്കി എഴുതാൻ പറ്റും ഏത് നമ്പറിൻ്റെങ്കിലും ആക്കി എഴുതാൻ പറ്റണമെങ്കിൽ അത് ഈ തൊണ്ണൂറ്റിയാറിനെ ഏത് നമ്പർ കൊണ്ട് ഗുണിക്കുമ്പോഴാണ് അത്തരത്തിലൊരു നമ്പർ കിട്ടുക എന്നാണ് നമ്മളോട് ചോദിച്ചത് അപ്പോൾ അത് ചെയ്യണമെങ്കിൽ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് എടുക്കുക അതിന് നമ്മൾ പ്രൈം നമ്പേഴ്സ് കൊണ്ട് ഫാക്ടറൈസ് ചെയ്യുക അതായത് ഘടകങ്ങളാക്കി മാറ്റുക അത് രണ്ടുകൊണ്ടായിരിക്കുന്നു അപ്പോൾ എത്ര തവണ പോകുംബൈൽ നാല് രണ്ട് എട്ട് ഒന്ന് ബാക്കിയുണ്ടാവും അപ്പോൾ പതിനാറ് പതിനാറിൽ എട്ട് പതിനാറിൽ രണ്ട് എട്ട് തവണ പോവും ഓക്കെ അപ്പോൾ നാൽപ്പത്തെട്ട് കിട്ടി ഇനി വീണ്ടും ഞാൻ രണ്ട് കൊണ്ടുമായിരിക്കുന്നു നാലിൽ രണ്ട് രണ്ട് തവണ പോവും എട്ടിൽ നാല് തവണ പോവും വീണ്ടും രണ്ടു കൊണ്ടുമായിരിക്കുന്നു അപ്പോൾ രണ്ടിൽ ഒരു തവണ പോവും നാലിൽ രണ്ട് തവണ ആവും വീണ്ടും രണ്ടു കൊണ്ടും ആയിരിക്കുന്നു അപ്പോൾ ഒന്നിൽ പോകില്ല പന്ത്രണ്ടിൽ ആറ് തവണ വീണ്ടും ഞാൻ രണ്ട് കൊണ്ടുമായിരിക്കുന്നു അപ്പം മൂന്ന് തവണ പോവും ഇനി നമുക്ക് രണ്ടുകൊണ്ട് അരിക്കാൻ പറ്റില്ല മൂന്നുകൊണ്ടാണ് അരിക്കാൻ പറ്റുക മൂന്നുകൊണ്ടായിരിക്കുന്നു മൂന്നിൽ ഒരു തവണ പോവും അപ്പോൾ ഒന്ന് കിട്ടിയാൽ നമ്മൾ അവിടെ സ്റ്റോപ്പ് ചെയ്യാം ഓക്കെ അല്ലേ ഇനി ഈ തൊണ്ണൂറ്റി ആറിന് നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റും ഇപ്പോൾ തൊണ്ണൂറ്റി ആറിന് നമുക്കിപ്പോൾ എങ്ങനെ എഴുതാം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് രണ്ട് ഉണ്ട് അപ്പോൾ രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് ഇൻഡു രണ്ട് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ഇനി എത്ര മൂന്നുണ്ട് ഒരു മൂന്ന് ഇൻറ്റു മൂന്ന് ഇങ്ങനെ എഴുതാം ഓക്കെ അല്ലേ ഈ ഒന്ന് നമ്മൾ എടുക്കണമെന്നില്ല ഒന്നുകൊണ്ട് മൾട്ടിപ്ലായാലും അത് തന്നെയാണ് വരിക അപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ഇനി ചെയ്യാൻ പോകുന്നത് ഈ രണ്ടുകളെയൊക്കെ ഒരു ഗ്രൂപ്പാക്കി മാറ്റുക രണ്ടെണ്ണം ഉള്ളത് അപ്പോൾ ഇവിടെ രണ്ടെണ്ണം ഒരു ഗ്രൂപ്പ് ഉണ്ട് വീണ്ടും രണ്ടെണ്ണമുള്ള ഒരു ഗ്രൂപ്പ് ഉണ്ട് പക്ഷേ ഈ രണ്ടിനെ നമുക്ക് ഗ്രൂപ്പാക്കാൻ പറ്റില്ല ഒരു രണ്ടേ ഉള്ളൂ അതുപോലെ മൂന്നും എന്തേ ഉള്ളൂ ഒന്നേ ഉള്ളൂ രണ്ടെണ്ണമില്ല അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതിനെ ഗ്രൂപ്പ് ആക്കാൻ വേണ്ടി ആദ്യത്തെ രണ്ട് ഇൻറ്റു രണ്ട് അതൊരു ഗ്രൂപ്പ് അടുത്തത് രണ്ട് ഇൻറ്റു രണ്ട് അത് അടുത്ത ഗ്രൂപ്പ് ഇൻഡു അടുത്തത് ഒറ്റ രണ്ടേ ഉള്ളൂ അതിൻ്റെ കൂടെ നമ്മൾ ഒരു രണ്ടും കൂടി ഇൻഡു ചെയ്തു അപ്പോൾ അതൊരു ഗ്രൂപ്പായി മാറി അതുപോലെ ഇവിടെ ഒരൊറ്റ മൂന്നേ ഉള്ളൂ ഗ്രൂപ്പാക്കാൻ വേണ്ടി ഒരു മൂന്നും ഇൻഡ് ചെയ്തു അപ്പോൾ നമ്മൾ ഒരു രണ്ടും അധികം ഇൻഡ് ചെയ്തു ഒരു മൂന്നും ഇൻഡ് ചെയ്തു അപ്പോൾ രണ്ട് ഇൻറ്റു മൂന്ന് പറഞ്ഞാൽ എത്രയാണ് അപ്പോൾ നമ്മൾ അധികം ചെയ്ത ഒന്ന് രണ്ടു ആണ് ഒന്ന് ആണ് അപ്പോൾ രണ്ട് ഇൻഡ് ചെയ്താൽ ആറ് അപ്പോൾ ആറ് കൊണ്ട് തൊണ്ണൂറ്റിയാറിനെ മൾട്ടിപ്ലാകുമ്പോഴാണ് ആ ആറ് പറഞ്ഞതാണ് ഏറ്റവും ചെറിയ സംഖ്യ എന്ന് പറയുന്നത് നമ്മളിങ്ങനെ ഗ്രൂപ്പ് ഇല്ലാത്തതൊക്കെ ഗ്രൂപ്പാക്കി മാറ്റണം എന്നാൽ മാത്രമേ അതൊരു പെർഫെക്റ്റ് സ്ക്വയർ ആയി മാറുള്ളൂ അപ്പോൾ ഈ തൊണ്ണൂറ്റിയാറിന് ആറ് കൊണ്ട് ഗുണിച്ചാൽ കിട്ടുന്നതായിരിക്കും ഒരു പെർഫെക്റ്റ് സ്ക്വയർ എന്ന് പറയും നമുക്ക് നോക്കാം തൊണ്ണൂറ്റി ആറ് ഇൻറ്റു ആറ് 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 മുപ്പത്തി ആറിലാറ് ശിഷ്ടം മൂന്ന് ഒമ്പതി ആറ് അമ്പത്തിനാലും മൂന്നും അമ്പത്തി ഏഴ് അപ്പോൾ എന്ത് കിട്ടി അഞ്ഞൂറ്റി എഴുപത്തി ആറ് തെട്ടി അപ്പോൾ അത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് പറഞ്ഞാൽ ഏത് സംഖ്യേൻ്റെയാണ് അത് ഞാൻ അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്നൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഇത് എന്തിൻ്റെ ആണെന്ന് കണ്ടുപിടിക്കാൻ ഞാൻ ഒരു എളുപ്പവഴി പറഞ്ഞു തന്നിരുന്നു ഇതിനെങ്ങനെ രണ്ട് നമ്പേഴ്സ് വെച്ച് സ്പ്ലിറ്റ് ചെയ്തു അപ്പോൾ ആറിൽ അവസാനിക്കണമെങ്കിൽ ഒന്നെങ്കിൽ ആറാറ് എന്നുള്ള മുപ്പത്താറാവുമ്പോഴാണ് ഒന്ന് ആറാവുക അല്ലെങ്കിൽ നാല് നാല് പതിനാറ് എന്നുള്ളത് ആറിൽ അവസാനിക്കാം ഇനി ഇനിയിവിടെ അഞ്ചാണ് അഞ്ചിൻ്റെ തൊട്ട് താഴെയുള്ള പെർഫെക്റ്റ് സ്ക്വയർ പറഞ്ഞ എത്രയാണ് നാല് അതിൻ്റെ എത്രയാണ് രണ്ട് അപ്പോൾ ആ രണ്ട് എടുത്തത് ഒന്നെങ്കിൽ ഇരുപത്തിനാലിൻ്റെ സ്ക്വയർ ആവുക അല്ലെങ്കിൽ ഇരുപത്തി ആറിൻ്റെ ആവാം ഇനി അത് ഏതിൻ്റെയാണെന്ന് മനസ്സിലാക്കേ ഇവിടെ അവസാനം കിട്ടിയ രണ്ടിൻ്റെ അടുത്ത എണ്ണൽ സംഖ്യ പറഞ്ഞാൽ മൂന്ന് ഇപ്പോൾ എത്ര കിട്ടി രണ്ട് ആറ് ഈ ആറും ഈ അഞ്ചും കമ്പയർ ചെയ്യുക അപ്പോൾ ഈ ആറിനേക്കാൾ ചെറുതാണ് അഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ ഇതിലെ ചെറിയ നമ്പറാണ് നമ്മൾ എടുക്കേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് കിട്ടി ഇരുപത്തിനാല് ഇരുപത്തി നാല് കിട്ടി അപ്പോൾ ഇരുപത്തിനാലിനെ സ്ക്വയർ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് അഞ്ഞൂറ്റി എഴുപത്തി ആറ് എന്ന് കിട്ടുന്നത് അത് നിങ്ങൾ ചെയ്ത് നോക്കിയാൽ മനസ്സിലാക്കാൻ പറ്റും അപ്പോൾ ഈ രീതിയിലാണ് നമുക്ക് ഒരു പൂർണ്ണവർഗമല്ലാത്ത ഒരു നമ്പറിനെ നമ്മൾ ഏറ്റവും ചെറിയ സംഖ്യ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ഒരു പൂർണ്ണവർഗമാക്കി മാറ്റുക അപ്പോൾ ഈ ടെക്നിക്ക് എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു ആണ് നെക്സ്റ്റ് ക്വസ്റ്റ്യൻ പലരെയും കുടുക്കിയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് നമുക്കൊന്ന് നോക്കാം ക്വസ്റ്റൻ ഏതാണ് റൂട്ട് വൺ പോയിൻറ്റ് സിക്സ് നയൻ ഇൻറ്റു റൂട്ട് സീറോ പോയിൻറ്റ് ടു ഫൈവ് ഇൻറ്റു റൂട്ട് വൺ പോയിൻ്റ് ഫോർ ഫോർ എത്ര ഇതിന്റെ വില എത്രയാണെന്നാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം തന്നെ നോക്കേണ്ടത് ഇതിൽ പോയിൻ്റുകളൊന്നും ഉള്ളതായിട്ട് നോക്കണ്ട സാധാ നമ്പർ മാതിരി നോക്കുക നൂറ്റി അറുപത്തൊമ്പത് നൂറ്റി അറുപത്തൊമ്പത് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയറാണ് അല്ലെങ്കിൽ നൂറ്റി അറുപത്തൊമ്പതിൻ്റെ റൂട്ട് എടുക്കുമ്പോൾ നമുക്ക് എന്താ കിട്ടുക അപ്പോൾ നമ്മൾ സ്ക്വയേഴ്സ് നന്നായി പഠിച്ചു വെക്കണം ഇത് പതിമൂന്നിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി അറുപത്തൊമ്പത് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ പതിമൂന്ന് എഴുതി ആദ്യം ഓക്കെ അല്ലേ ഇനി ഇവിടെ എത്ര പോയിന്റ് സ്ഥാനമുണ്ട് വലത്തുന്ന ഇടത്തോട്ടം എണ്ണ ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ പകുതിയായി മാറും അപ്പോൾ ഇത് ഇവിടുന്ന് ഒരു പോയിന്റ് സ്ഥാനം നീക്കി കുത്തിട്ടു അപ്പോൾ ഒന്നേ പോയിന്റ് മൂന്ന് തട്ടി ഇനി ഇത് റൂട്ട് ട്വൻ്റി ഫൈവ് എന്നെടുക്കുക വേറെ സീറോയോ പോയിന്റ് പോയിൻറ്റ് ഒന്നും എടുക്കണ്ട അപ്പോൾ റൂട്ട് ട്വൻ്റി ഫൈവ് ട്വൻറ്റി ഫൈവിൻ്റെ റൂട്ട് എത്രയാണ് ഫൈവ് അപ്പോൾ ഫൈവ് എന്നെടുത്തു ഇനി ഇതിൽ എത്ര പോയിന്റ് സ്ഥാനം ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ നമുക്ക് ഇവിടെ എത്ര പോയിന്റ് സ്ഥാനം വേണം ഒരേ ഒരു പോയിന്റ് സ്ഥാനം ഒന്ന് ഇതിൻ്റെ പകുതി അപ്പോൾ പോയിന്റ് ഫൈവ് പോയിന്റ് ഫൈവ് ഇനി ഇവിടെ റൂട്ട് വൺ ഫോർട്ടി ഫോർ എന്ന് എടുക്കുക റൂട്ട് വൺ ഫോർട്ടി ഫോർ പോയിന്റ് ഒന്ന് നോക്കണ്ട അപ്പോൾ പന്ത്രണ്ടിൻ്റെ സ്ക്വയർ ആണ് നൂറ്റി നാൽപ്പത്തി നാല് അപ്പോൾ നൂറ്റി നാൽപ്പത്തിനാലിൻ്റെ റൂട്ട് പറഞ്ഞാൽ പന്ത്രണ്ടായിരിക്കും ഓക്കെ അല്ലേ അപ്പോൾ ഇവിടെ എത്ര പോയിന്റ് സ്ഥാനം ഉണ്ട് ഒന്ന് രണ്ട് അപ്പോൾ റൂട്ട് എടുത്തു കഴിഞ്ഞാൽ എത്ര പോയിന്റ് സ്ഥാനം സ്ഥാനമുണ്ടോ അതിന്റെ പകുതി ഒരു പോയിന്റ് സ്ഥാനം അപ്പോൾ ഒന്നേ പോയിൻറ്റ് രണ്ട് ഇത്രയും കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് മൾട്ടിപ്ലൈ ചെയ്തു കഴിഞ്ഞാൽ അതിൻ്റെ ഒത്തരായി ഇനി മൾട്ടിപ്ലൈ ചെയ്യുമ്പോഴും പോയിന്റ് ഒന്നും ആരും നോക്കണ്ട എങ്ങനെ ചെയ്യുക ആദ്യം പതിമൂന്ന് ഇൻറ്റു അഞ്ച് ചെയ്തു അപ്പോൾ എത്ര കിട്ടി അതിമൂന്ന് പതിനഞ്ചിൽ അഞ്ച് ശിഷ്ടം ഒന്ന് ഒരു അഞ്ചും ഒന്നും ആറ് ഇനി ഇതിന് ഈ അറുപത്തഞ്ചിന് നമ്മൾ വീണ്ടും പന്ത്രണ്ട് കൊണ്ട് മൾട്ടിപ്ലൈ ആകാം അയിരണ്ട് പത്ത് പൂജ്യം ശിഷ്ടം ഒന്ന് ആറ് രണ്ട് പന്ത്രണ്ട് ഒന്നും പതിമൂന്ന് ഒരഞ്ച് അഞ്ച് ഒരാറ് ആറ് അപ്പോൾ പൂജ്യം എട്ട് ഏഴ് ഇനി നമ്മൾ നോക്കേണ്ടത് ഇതിൽ ഓരോന്നിലും എത്ര പോയിൻറ്റ്സ് തരം ഉണ്ടാവും ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഇവിടെ ഒന്നുണ്ട് ഉണ്ട് അപ്പോൾ മൂന്ന് പോയിൻറ്റ്സ് സ്ഥാനം കൊടുക്കണം നമ്മള കിട്ടുന്ന ഉത്തരത്തിൽ അപ്പോൾ ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് അപ്പോൾ ഇപ്പുറത്താണ് പോയിന്റ് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഉത്തരം എന്തായിരിക്കും ഉത്തരം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒന്നെങ്കിൽ സീറോ പോയിൻ്റ് സെവൻ എയ്റ്റ് സീറോ എന്ന് എഴുതിയിട്ടുണ്ടാവും അതല്ലെങ്കിൽ സീറോ പോയിൻ്റ് സെവൻ എയ്റ്റ് എന്ന് എഴുതിയിട്ടുണ്ടാവും ഇത് ശേഷം വരുന്നത് സീറോന് വിലയില്ല അതുകൊണ്ട് ഈ രണ്ട് വിധത്തിലും നിങ്ങൾക്ക് ഓപ്ഷനിൽ കാണാം അപ്പോൾ രണ്ടും ശരിയാണ് അപ്പോൾ എങ്ങനെയാണ് ഇത് ചെയ്ത് കണ്ടുപിടിക്കേണ്ടത് വളരെ ഈസിയാണ് ഇപ്പോൾ പോയിന്റ് ദശാംശം ഒന്നും വരുന്നത് ആരും ബുദ്ധിമുട്ടാണെന്ന് ഇനി വിചാരിക്കരുത് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനേക്ക് പോകുന്നത് ഡിഗ്രി ലെവൽ എക്സാംസിനൊക്കെ ഒരുപാട് തവണ ചോദിക്കുന്ന ഒരു ക്വസ്റ്റനാണ് വളരെ ട്രിക്കി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ് അപ്പോൾ എല്ലാവരും നന്നായി മനസ്സിലാക്കി വെക്കുക ഞാൻ ചെയ്യുന്നതോടൊപ്പം അതൊന്ന് എഴുതി പഠിച്ചു വെക്കാനും കൂടി ശ്രമിക്കുക അപ്പോൾ നോക്കാം അപ്പോൾ നമുക്കിവിടെ പറഞ്ഞിരിക്കുന്ന ക്വസ്റ്റൻ ഇതാണ് റൂട്ട് ഫിഫ്റ്റീൻ ഈക്വൽ ടു ത്രീ പോയിൻ്റ് എയിറ്റ് സെവൻ ആയാൽ റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീൻ്റെ വില എത്ര അപ്പോൾ ഇതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ കണ്ടുപിടിക്കേണ്ടത് എന്താണോ അത് നമ്മൾ എഴുതി എടുത്തു അധികം റൂട്ട് ഫൈവ് ഡിവൈഡഡ് ബൈ റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീ ഓക്കെ അല്ലേ ഇനി നമ്മൾ ചെയ്യുന്നത് ഇതിൻ്റെ അംശം ഏതാണ് ഛേതാണ് നോക്കുക ഇതാണ് അംശം അംശം എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് ഇനി ഛേദത്തിൽ എന്താ ഉള്ളത് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീ അപ്പം നമ്മൾ ചെയ്യാൻ പോകുന്നത് ഛേദത്തിന്റെ കോഞ്ചുഗേറ്റ് എടുക്കുക കോഞ്ചുഗേറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ ചേതത്തിലെന്താ ഉള്ളത് റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീ ആണ് അപ്പോൾ ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കിയാൽ കിട്ടുന്നതാണ് അതിൻ്റെ കോഞ്ചുഗേറ്റ് എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ കോഞ്ചുകയറ്റ് എന്തായിരിക്കും റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ എന്ന് പറയുന്നതാണ് ഇതിൻ്റെ കൊഞ്ചുകയറ്റെന്ന് പറയും ഇനി ഇവിടെ പ്ലസ് ആണെങ്കിൽ അതിൻ്റെ കൊഞ്ച് എന്തായിരിക്കും റൂട്ട് ഫൈവ് മൈനസ് റൂട്ട് ത്രീ എന്ന് പറയുന്നതായിരിക്കും അതിൻ്റെ കൊഞ്ച് കയറ്റു വരിക അപ്പോൾ ഇവിടെ ചിഹ്നം മാറ്റി കൊടുക്കുക എന്നുള്ളതാണ് കോഞ്ച് കയറ്റെന്ന് പറഞ്ഞുള്ളത് ഉദ്ദേശിക്കുന്നത് ഇവിടെ മൈനസ് ആണെങ്കിൽ പ്ലസ് ആക്കുക ഇവിടെ പ്ലസ് ആണെങ്കിൽ മൈനസ് ആക്കുക അപ്പോൾ നമ്മൾ ആ കോഞ്ച് കൊണ്ട് ഇതിൻ്റെ അംശത്തിന് ഛേദത്തിന് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ ഇവിടെ റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ രണ്ട് നമ്പേഴ്സ് ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം അതുപോലെ ഇവിടെയും രണ്ടെണ്ണം ഉള്ളതുകൊണ്ട് ബ്രാക്കറ്റ് കൊടുക്കണം ഇനി അംശത്തിന് മൾട്ടിപ്ലൈ ചേതത്തിന് മൾട്ടിപ്ലൈ ചെയ്യണം റൂട്ട് ത്രീ അല്ല റൂട്ട് ഫൈവ് പ്ലസ് റൂട്ട് ത്രീ അംശത്തിന് ചേതത്തിന് ഇതിൻ്റെ കോഞ്ചുഗേറ്റ് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു കോഞ്ചു ഗൈറ്റ് എന്ന് പറഞ്ഞാൽ ഒന്നുമില്ല ഇവിടെ മൈനസ് ആണെങ്കിൽ ഇവിടെ പ്ലസ് ആക്കി നടക്കില്ലേ അതേ നമ്പർ കൊണ്ട് താഴെയും മൾട്ടിപ്ലൈ ചെയ്തു ഓക്കെ അല്ലേ ഇനി ഇത് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധിച്ച് ചെയ്യുക അത്രയേ ഉള്ളൂ ഇത് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ബ്രാക്കറിൻ്റെ ഉള്ളിലേക്ക് മൾട്ടിപ്ലൈ ആണ് അപ്പോൾ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ എന്താവും അത് ഫൈവ് ആയി മാറും അപ്പോൾ അറിയാത്തവർക്ക് വേണ്ടി ഞാൻ ഇവിടെ എഴുതുന്നത് റൂട്ട് എക്സ് ഇൻറ്റു റൂട്ട് എക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആണ് അതുപോലെ റൂട്ട് ടെൻ ഇൻറ്റു റൂട്ട് ടെൻ എന്ന് പറഞ്ഞാൽ ടെൻ ആണ് റൂട്ട് നാല് ഇൻറ്റു റൂട്ട് നാല് പറഞ്ഞാൽ നാലാണ് ഇനി റൂട്ട് പതിനഞ്ച് ഇൻറ്റു റൂട്ട് പതിനഞ്ച് പറഞ്ഞാൽ പതിനഞ്ചാണ് അതുപോലെ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് പറഞ്ഞാൽ ആയി മാറി ഇന്ന് നടക്കൽ എന്താ ചിഹ്നം പ്ലസ് കൊടുത്തു ഇനി റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീന്നാണ് അടുത്ത് റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ത്രീ ഹരിക്കണം ഇനി ഇത് കഴിഞ്ഞാൽ ഡിവൈഡഡ് ബൈ ഇനി ഇത് രണ്ടും മൾട്ടിപ്ലൈ ആണ് ഇത് രണ്ടും ഏത് ഫോർമുലല്ല ഇതൊന്ന് എ ആണ് വിചാരിക്കുക ഇത് മൈനസ് ഇത് ബി ആണ് വിചാരിക്കുക ഇതൊന്ന് എ ആണ് വിചാരിക്കുക അതേ നമ്പർ നമ്പറിനെയാണല്ലോ ഇവിടെ ഉള്ളത് അതുകൊണ്ടാണ് അത് എ ആക്കി എടുത്തത് ഇതേ തന്നെയാണ് ഇവിടെ ഉള്ളത് അത് ബി ആക്കി എടുത്തു അപ്പോൾ ഇത് എ മൈനസ് ബി ഇൻറ്റു എ പ്ലസ് ബി അല്ലെങ്കിൽ എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്നുള്ള ഫോർമുല എന്താണ് എ പ്ലസ് ബി ഇൻറ്റു എ മൈനസ് ബി എന്ന് പറഞ്ഞാൽ എ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ ഇതാണ് നമ്മളെ ഫോർമുല ഈ ഫോർമുല എല്ലാവരും നന്നായി പഠിച്ചു വെക്കണം അപ്പോൾ ഇതനുസരിച്ച് നമുക്ക് ഇതിൻ്റെ താഴെ എങ്ങനെ ചെയ്ത എ സ്ക്വയർ എന്ന് പറയുമ്പോൾ റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ മൈനസ് ബി സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ സിമ്പിളല്ലേ അപ്പോൾ അടുത്ത സ്റ്റെപ്പിൽ എന്തായി മാറും ഫൈവ് പ്ലസ് ഇത് രണ്ടും റൂട്ടിൻ്റെ ഉള്ളിൽ അപ്പോൾ ഒരു സിംഗിൾ റൂട്ടിൻ്റെ ഉള്ളിലാക്കി ഫൈവ് ഇൻറ്റു ത്രീ ഡിവൈഡ് ബൈ റൂട്ട് ഫൈവ് ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫൈവ് ഇൻറ്റു റൂട്ട് ഫൈവ് എന്ന് അപ്പോൾ എന്തായി മാറും ഫൈവ് മൈനസ് അതുപോലെ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ അപ്പോൾ എന്തായി ത്രീ ആയി മാറി ഓക്കെ അല്ലേ അപ്പോൾ അത് ഈക്വൽ ടു ഫൈവ് പ്ലസ് റൂട്ട് ഫിഫ്റ്റീൻ ഫൈവ് ഇൻറ്റു ത്രീ എന്ന് പറഞ്ഞാൽ റൂട്ട് ഫിഫ്റ്റീൻ ഡിവൈഡഡ് ബൈ ഫൈവ് മൈനസ് ത്രീ എന്ന് പറഞ്ഞാൽ എന്ത് കിട്ടും ടു നമുക്ക് റൂട്ട് ഫിഫ്റ്റീൻ്റെ വാല്യൂ എത്ര തന്നിട്ടുണ്ട് ഇവിടെ ത്രീ പോയിന്റ് എയ്റ്റ് സെവൻ അപ്പം ഫൈവ് പ്ലസ് ത്രീ പോയിൻ്റ് എയിറ്റ് സെവൻ ഡിവൈഡഡ് ബൈ ടുന്ന് കിട്ടും അപ്പോൾ അത് രണ്ടും ആഡ് ചെയ്യാം ആഡ് ചെയ്താൽ എത്രയാണ് വരിക ത്രീ ഇതിലേക്ക് ചെയ്താൽ എയ്റ്റ് പോയിൻ്റ് എയ്റ്റ് സെവൻ ഡിവൈഡഡ് ബൈ ടുന്ന് വരുന്നു അത് ഈക്വൽ ടൂ എട്ടിൽ രണ്ട് എത്ര തവണ പോവും നാല് തവണ അപ്പോൾ നാല് പോയിൻറ്റ് ഇനി എട്ടിൽ നാല് തവണ ഇനി ഏഴിൽ മൂന്ന് രണ്ട് ആറ് ബാക്കി ഒന്നുണ്ടാവും അപ്പോൾ അത് ഒന്ന് ഒരു പൂജ്യം കൊടുത്തു അപ്പോൾ പത്ത് എന്ന് വായിക്കണം പത്തിൽ രണ്ട് അഞ്ച് തവണ അപ്പോൾ നമുക്ക് ഇതിൻ്റെ ആൻസർ പറഞ്ഞാൽ എന്ത്രാണ് നാല് പോയിൻറ്റ് നാല് മൂന്ന് അഞ്ച് ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ നോക്കാം വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ ഏതാണ് റൂട്ട് ത്രീ പ്ലസ് ടു ഈക്വൽ ടു എക്സ് ആയാൽ എക്സ് സ്ക്വയറിൻ്റെ വില എത്ര അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വില എന്ന് പറഞ്ഞാൽ ഇവിടെ സ്ക്വയർ ചെയ്യണം നല്ല എക്സ് സ്ക്വയർ കിട്ടുള്ളൂ അപ്പോൾ നമ്മൾ ഇവിടെ സ്ക്വയർ ചെയ്യണമെങ്കിൽ ഈ സൈഡും സ്ക്വയർ ആണ് അപ്പോൾ എന്താ വരുവല്ല റൂട്ട് ത്രീ പ്ലസ് ടു ഹോൾ സ്ക്വയർ അതിനെ ഒരുമിച്ച് വേണം സ്ക്വയർ ആണ് അല്ലാണ്ട് ഇതിനെയും സ്ക്വയർ ചെയ്യുക അതിനെയും സ്ക്വയർ ചെയ്യുക അങ്ങനെയല്ല അപ്പോൾ അത് ഈക്വൽ ടു എക്സ് സ്ക്വയർ അപ്പോൾ അത് ഏത് ഫോർമുലയിലായി ആദ്യത്തെ റൂട്ട് ത്രീ എ ആണ് വിചാരിക്കുക ടു എന്നുള്ളത് ബി ആണ് വിചാരിക്കുക അപ്പോൾ ഇത് എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എന്നുള്ള ഫോർമുല എന്താ എ പ്ലസ് ബി ഹോൾ സ്ക്വയർ എ സ്ക്വയർ പ്ലസ് ടു എ ബി പ്ലസ് ബി സ്ക്വയർ അപ്പോൾ ഇതെന്തായി മാറും റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ പ്ലസ് ടു എ ബി അപ്പം ടു ഇൻറ്റു റൂട്ട് ത്രീ ഇൻറ്റു ടു പ്ലസ് ബി സ്ക്വയർ എന്നാണ് അപ്പോൾ രണ്ട് സ്ക്വയർ ഈക്വൽ ടു എക്സ് സ്ക്വയർ എന്നിട്ട് അപ്പോൾ ഇതെന്താ റൂട്ട് ത്രീ ഹോൾ സ്ക്വയർ എന്ന് പറഞ്ഞാൽ ത്രീയാണ് റൂട്ട് ത്രീ ഇൻറ്റു റൂട്ട് ത്രീ എന്ന് പറഞ്ഞാൽ ത്രീയാണ് ത്രീ പ്ലസ് ടു ഇൻറ്റു ടു എന്ന് പറഞ്ഞാൽ ഫോർ ഈ റൂട്ട് ത്രീ ഇങ്ങനെ തന്നെയായി ഫോർ റൂട്ട് ത്രീ പ്ലസ് ടു സ്ക്വയർ എന്ന് പറഞ്ഞാൽ ഫോർ ഈക്വൽ ടു എക്സ്ക്വയർ ഇനി ഇവിടെ ഉണ്ട് ഇവിടെ ഫോറും ഉണ്ട് അത് രണ്ടും ആഡ് ചെയ്ത അത്രയായി സെവൻ സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ ഈക്വൽ ടു എക്സ് സ്ക്വയർ അപ്പോൾ എക്സ് സ്ക്വയറിൻ്റെ വാല്യൂ എന്ത് കിട്ടി സെവൻ പ്ലസ് ഫോർ റൂട്ട് ത്രീ ത്രീ എളുപ്പത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം അപ്പോൾ ഇത് എല്ലാവരും നന്നായി പഠിച്ചു വെക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ നോക്കാം വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റൻ ഇതാണ് റൂട്ട് ടു മൈനസ് എക്സ് ഹോൾ സ്ക്വയർ ഈക്വൽ ടു ത്രീ ആയാൽ എക്സിൻ്റെ വില എത്ര അപ്പോൾ അവിടെ സ്ക്വയർ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട് റൂട്ടും ഉണ്ട് ഇതിനുള്ളിൽ അപ്പോൾ റൂട്ടും സ്ക്വയർ ഒരുമിച്ച് വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകും അപ്പോൾ എന്ത് കിട്ടും ടു മൈനസ് എക്സ് എന്ന് കിട്ടും ഈക്വൽ ടു ത്രീന്ന് തട്ടി ഇത് നമ്മൾ ചെയ്യേണ്ടത് ടു ഈ ത്രീനെ അങ്ങോട്ടുണ്ട് നമ്പേഴ്സൊക്കെ ഒരു സൈഡിലൊക്കെ അപ്പോൾ അത് പ്ലസ് ത്രീ എന്നുള്ളതോട് വരുമ്പോൾ മൈനസ് ത്രീ ഈക്വൽ ടു അതുപോലെ മൈനസ് എക്സ് റൈറ്റ് ഹാൻഡ് സൈഡിലേക്ക് അതായത് വലതുവശത്തേക്ക് വരുമ്പോൾ പ്ലസ് എക്സ് ആയി മാറും അപ്പോൾ ടു മൈനസ് ത്രീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ട വലുതെന്ന് ചെറുത് കുറയ്ക്കുക അപ്പോൾ നമുക്ക് ഒന്ന് കിട്ടി വലുതിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞാൽ മൈനസ് ആണ് മൈനസ് അവിടെ കൊടുത്തു അപ്പോൾ എക്സ് ഈക്വൽ ടു മൈനസ് വൺ എക്സിൻ്റെ വാല്യൂ മൈനസ് വൺ നീട്ടി അപ്പോൾ ഇത് വളരെ നിസ്സാരമായ കാര്യമാണ് പക്ഷേ റൂട്ടും സ്ക്വയറും വന്നു കഴിഞ്ഞാൽ അത് ക്യാൻസൽ ചെയ്ത് പോകുന്ന ട്രിക്ക് ഓർത്തിരിക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റൻ ഏതാ നോക്കാം വളരെ സിമ്പിളായ ഒരു ക്വസ്റ്റൻ തന്നെയാണ് നേരത്തെ പോലെ തന്നെ ക്വസ്റ്റൻ ഇതാണ് അറുനൂറ്റി ഇരുപത്തഞ്ച് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ ആയാൽ എക്സിൻ്റെ വില എത്ര അപ്പോൾ ഇതൊക്കെ കാണുമ്പോൾ വളരെ ബുദ്ധിമുട്ടാണെന്ന് പലർക്കും തോന്നും പക്ഷെ അത് വളരെ സിമ്പിളാണ് അപ്പോൾ നമുക്ക് അറുനൂറ്റി ഇരുപത്തഞ്ച് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർ എന്നാണ് ഇവിടെ ഇതിൻ്റെ സ്ക്വയർ ആണ് അപ്പോൾ ഇപ്പുറത്തുള്ള ഈ നമ്പറിനെയും നമുക്ക് ഏതൊരു നമ്പറിൻ്റെ സ്ക്വയർ ആക്കാൻ പറ്റും അത് അറിഞ്ഞിരുന്നാൽ അത് പെട്ടെന്ന് ചെയ്യാൻ പറ്റും അറുന്നൂറ്റി ഇരുപത്തഞ്ച് പറഞ്ഞാൽ എന്തിൻ്റെ സ്ക്വയർ ആണ് ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആണ് അറുന്നൂറ്റി ഇരുപത്തഞ്ച് എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ ഇരുപത്തഞ്ചിൻ്റെ സ്ക്വയർ ആക്കി മാറ്റി അപ്പോൾ എക്സ് മൈനസ് ടു ഹോൾ സ്ക്വയർന്ന് ഇനി രണ്ട് സൈഡിൽ നമുക്ക് സ്ക്വയർ ഉണ്ട് എന്ത് ക്രിയ ചെയ്യുകയാണെങ്കിലും എന്ത് ക്രിയ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിലും അത് രണ്ട് സൈഡിലും ഒരുപോലെ ചെയ്യണം അപ്പോൾ എവിടെയും സ്ക്വയർ ഒഴിവാക്കുക എവിടെയും സ്ക്വയർ ഒഴിവാക്കുക അപ്പോൾ എന്താവും ഇരുപത്തഞ്ച് ഈക്വൽ ടു എക്സ് മൈനസ് ടു അപ്പോൾ നമുക്ക് ഇരുപത്തഞ്ച് ഈക്വൾ ടു എക്സ് മൈനസ് ടു നീട്ടി ഓക്കെ അല്ലേ ഇനി ഈ മൈനസ് ടു നമ്മൾ ഇടതു വശത്തേക്ക് കൊണ്ടുവരും അപ്പോൾ ഇരുപത്തഞ്ച് പ്ലസ് ടു എന്നായി മാറും ഈ മൈനസ് വരുമ്പോൾ ഇങ്ങോട്ട് വരുമ്പോൾ പ്ലസ് ആയി ഈക്വൽ ടു എക്സ് അപ്പോൾ ഇരുപത്തി ഏഴ് ഇരുപത്തഞ്ചും പ്ലസ് രണ്ട് പറഞ്ഞാൽ ഇരുപത്തി ഏഴ് കിട്ടി എക്സിൻ്റെ വാല്യൂ ഇരുപത്തേഴ് അപ്പോൾ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് ചെയ്യാം അപ്പോൾ ഈ ഒരു ട്രിക്ക് മനസ്സിലാക്കി വെക്കുക എന്ത് ക്രിയ ചെയ്യുകയാണെങ്കിലും എന്ത് ക്രിയ ഒഴി ചെയ്യാതിരിക്കുകയാണെങ്കിലൊക്കെ നമ്മൾ ഒഴിവാക്കുകയാണെങ്കിലൊക്കെ അത് രണ്ട് സൈഡിലും നമ്മൾ ഒരുപോലെ ചെയ്യണം അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനിലേക്ക് പോകാം വളരെ ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ് ക്വസ്റ്റൻ ഏതാണ് നൂറ്റി നാൽപ്പത്തി നാല് ഓൾറേസ് ടു വൺ ബൈ ടു അതിൻ്റെ വീണ്ടും ഓൾറേസ് ടു വൺ ബൈ ടുന്റെ വില എത്ര അതിൻ്റെ വില നമ്മൾ കണ്ടുപിടിക്കാനും വേണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കി വെക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു വൺ ബൈ ടു എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിൻ്റെ മീനിങ് റൂട്ട് എക്സ് എന്നാണ് എക്സ് റൈസ് ടു വൺ ബൈ ടു പറഞ്ഞാൽ റൂട്ട് എക്സ് ആണ് അപ്പോൾ ഏത് നമ്പറിൻ്റെ റേസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് ആ നമ്പർ ആണ് അപ്പോൾ ഇവിടെ നൂറ്റി നാൽപ്പത്തി നാല് ഓൾ റേസ് ടു വൺ ബൈ ടു എന്നാണ് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നൂറ്റി നാപ്പത്തി അതിൻ്റെ ഒരു റൂട്ട് കൊടുത്തു ഇനി അതിൻ്റെയും ബ്രാക്കറ്റ് എടുത്തിട്ട് ഓൾറേസ് ടു വൺ ബൈ ടു കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആ കിട്ടിയ ഉത്തരത്തിൻ്റെയും റൂട്ട് കാണണം എന്നാണ് പറഞ്ഞത് അതിൻ്റെ വിലയാണ് നമ്മൾ കണ്ടത് അപ്പോൾ നമ്മൾ ആദ്യം അതിൻ്റെ ഉള്ളിലുള്ള റൂട്ട് ചെയ്യാം അപ്പോൾ പുറത്തുള്ള റൂട്ട് അവിടെ തന്നെ ഉണ്ടാവും അപ്പോൾ റൂട്ട് നൂറ്റി നാൽപ്പത്തി എന്ന് പറഞ്ഞാൽ എന്താണ് ഇതിൻ്റെ സ്ക്വയർ എടുക്കുമ്പോഴാണ് നൂറ്റി നാൽപ്പത്തി നാല് കിട്ടുന്നത് പന്ത്രണ്ടിൻ്റെ അപ്പോൾ നമുക്കിവിടെ പന്ത്രണ്ട് തന്നെ ഓക്കെ അല്ലേ ഇനി നമ്മൾ പന്ത്രണ്ടിൻ്റെ റൂട്ട് കാണും പന്ത്രണ്ടിൻ്റെ റൂട്ട് കാണണമെങ്കിൽ ഈ പന്ത്രണ്ടിന് നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ ഫാക്ടറാക്കി മാറ്റുക പ്രൈം നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ രണ്ട് ഇൻറ്റു രണ്ട് എത്രയാണ് നാല് നാല് ഇൻറ്റു മൂന്ന് കഴിയുമ്പോഴാണ് നമുക്ക് പന്ത്രണ്ട് കിട്ടുക അതിങ്ങനെ ചെയ്യാറില്ലാത്ത പോലുണ്ടെങ്കിൽ പന്ത്രണ്ട് എടുത്ത് ഹരിച്ച് അരിച്ച് ചെയ്താലും മതി അപ്പോൾ നമ്മൾ പ്രൈം നമ്പേഴ്സിൻ്റെ അതായത് അഭാജ്യ സംഖ്യകളുടെ ഘടകങ്ങളാക്കി മാറ്റി അപ്പോൾ ഇവിടെ രണ്ട് രണ്ട് തവണ ഉണ്ട് അപ്പോൾ അതിൽ നിന്ന് ഒരു രണ്ട് എടുത്തു ഒരു മൂന്നേ ഉള്ളൂ അപ്പോൾ അത് റൂട്ടിൻ്റെ ഉള്ളിൽ തന്നെ എഴുതുക അപ്പോൾ ടു റൂട്ട് ത്രീ അപ്പോൾ ഇതിൻ്റെ ഉത്തരം എന്ന് പറഞ്ഞാൽ എന്താണ് ടു റൂട്ട് ത്രീ ഇങ്ങനെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കണ്ടുപിടിക്കാം ഇത് അപ്പൊ ഈ ട്രിക്ക് എല്ലാവരും മനസ്സിലാക്കി വെക്കുക ഓൾറെസ്റ്റ് വൺ ബൈ കണ്ടു കഴിഞ്ഞാൽ അത് റൂട്ട് എടുക്കുക എന്നുള്ളത് ഓർത്ത് വെക്കുക അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റിനാന്ന് നോക്കാം വളരെ സിമ്പിൾ ആയ ഒരു ട്രിക്കി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ് ക്വസ്റ്റൻ ഏതാണ് റൂട്ട് ഓഫ് ട്വന്റി ഫൈവ് ബൈ വൺ ഫോർട്ടി ഫോർ ഈക്വൽ ടു എക്സ് മൈനസ് ടു ആയാൽ എക്സിന്റെ വില എത്ര അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് റൂട്ട് ഓഫ് എന്നാ അപ്പൊ ഈ രണ്ടിനും റൂട്ടുണ്ട് ഇതാണ് അതിന്റെ മീനിങ് അപ്പോൾ നമ്മൾ ഇതിനെ മാറ്റിയിട്ട് റൂട്ട് ട്വന്റി ഫൈവ് അംശത്തിലും റൂട്ട് കൊടുത്തു ഛേദത്തിലും റൂട്ട് കൊടുത്തു വൺ ഫോർട്ടി ഫോർ ചേതത്തിലോ റൂട്ട് കൊടുത്തു ഈക്വൽ ടു എക്സ് മൈനസ് ടു അതാണ് ഇതിൻ്റെ മീനിങ് കാരണം ഇത് രണ്ടും ഈ റൂട്ടിൻ്റെ ഉള്ളിലാണ് അപ്പോൾ ട്വൻറ്റി ഫൈവിൻ്റെ റൂട്ട് എത്രയാണ് ഫൈവ് ഡിവൈഡഡ് ബൈ നൂറ്റി നാൽപ്പത്തി പറഞ്ഞാൽ അതിൻ്റെ റൂട്ട് എടുത്ത് എന്ത് കിട്ടും പന്ത്രണ്ട് ഈക്വൽ ടു എക്സ് മൈനസ് ടു ഇനി ഇതിൽ നിന്ന് എക്സിൻ്റെ വാല്യൂ കണ്ട് അപ്പോൾ എക്സ് മാത്രം ഇവിടെ വെക്കുക നമ്പറിനെ നമ്മൾ ഒരു സൈഡിൽ വെക്കുക അപ്പം ഇത് ഫൈവ് ഡിവൈഡഡ് ബൈ ട്വൽവ് പ്ലസ് ടു എന്നാവും അങ്ങോട്ട് വരുമ്പോൾ ഈക്വൽ ടു എക്സ് കിട്ടും ഇനി വെറും ടു എന്ന് എഴുതി കഴിഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട് അതിൻ്റെ ഡിനോമിനേറ്ററിൽ വണ് ഉണ്ടാവും അണ്ടർസ്റ്റുഡ് ആണ് ഏത് സിംഗിൾ നമ്പർ ആണെങ്കിലും അതിൻ്റെ ഡിനോമിനേറ്ററിൽ വൺ ഉണ്ടാവും അപ്പോൾ ഇത് ക്രോസ് മൾട്ടിപ്ലൈ അടുത്ത സ്റ്റെപ്പിൽ അപ്പോൾ അഞ്ച് ഇൻറ്റു ഒന്ന് അഞ്ച് നടുക്കൽ പ്ലസ് ആണ് പന്ത്രണ്ട് ഇൻറ്റു രണ്ട് ഇരുപത്തി നാല് ഹരിക്കണം ഇനി പന്ത്രണ്ട് ഇൻറ്റു ഒന്ന് പന്ത്രണ്ട് ഈക്വൽ ടു എക്സ് അപ്പോൾ അഞ്ച് പ്ലസ് ഇരുപത്തിനാല് പറഞ്ഞാൽ ഇരുപത്തി ഒൻപത് ഡിവൈഡഡ് ബൈ പന്ത്രണ്ട് ഈക്വൽ ടു എക്സ് വാക്സിൻ്റെ കാര്യം എത്ര കിട്ടി ഇരുപത്തൊമ്പത് ബൈ പന്ത്രണ്ട് ഇനി ഇത് നമുക്ക് ചിലപ്പോൾ മിശ്ര പിന്നാക്കിയിട്ടായിരിക്കും തരിക അങ്ങനെയാണെങ്കിൽ നമ്മൾ എന്തു ചെയ്യുക പന്ത്രണ്ട് ഇരുപത്തൊമ്പതിൽ എത്ര തവണ പോവും രണ്ട് തവണ ഉണ്ടാവും ബാക്കി എത്ര ഉണ്ടാവും ഇരുപത്തി നാലാണ് രണ്ട് തവണ അറിയും ബാക്കി അഞ്ച് അപ്പോൾ അത് അഞ്ച് ബൈ പന്ത്രണ്ട് രണ്ട് അഞ്ച് ബൈ പന്ത്രണ്ട് അങ്ങനെ ചിലപ്പോൾ ഉത്തരത്തിൽ തന്നിട്ടുണ്ടാവും അപ്പോൾ അത് എങ്ങനെയാണെന്ന് നോക്കിയിട്ട് നമ്മൾ ആ രീതിയിൽ ശരിയാക്കി കൊടുക്കുക അപ്പോൾ അത് മനസ്സിലായില്ലേ വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ അതായത് അവസാനത്തെ ക്വസ്റ്റൻ ഏതാ നോക്കാം ക്വസ്റ്റ്യൻ ഏതാണ് നൂറ്റി അറുപത്തൊമ്പത് ഓൾറേസ് ടു വൺ ബൈ ടു അതിനെ വീണ്ടും ഓൾറേസ് ടു ടു ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ആയാൽ എക്സ് എത്ര എക്സിന്റെ വില എത്ര അതാണ് കണ്ടുപിടിക്കേണ്ടത് അപ്പോൾ ഞാൻ ഓൾറെഡി ഞാൻ പറഞ്ഞിട്ടുണ്ട് എക്സ് റൈസ് ടു വൺ ബൈ ടു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്താ പറഞ്ഞു അത് റൂട്ട് എക്സ് എന്നാണ് അത് മറന്നു വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് അപ്പോൾ ഇവിടെ വൺ സിക്സ്റ്റി നയൻ ഓൾറേസ്റ്റ് വൺ ബൈ ടു എന്നാണ് അപ്പോൾ എന്താക്കാം നമുക്കതിനുടനെ റൂട്ട് വൺ സിക്സ്റ്റി നയൻ എന്നാക്കാം അപ്പോൾ ഇവിടെ ഓൾറേസ്റ്റ് വൺ ബൈ ടു എന്നുള്ള ക്രിയ നമ്മളിങ്ങനെ മാറ്റി എഴുതി അപ്പം ഇതിൻ്റെ ഓൾറേസ്റ്റ് എന്തേ ബാക്കി ഡബ്ല്യൂ ടു ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് ഓക്കെ അല്ലേ ഇനി റൂട്ടും സ്ക്വയറും ഒരുമിച്ച് വന്നുകഴിഞ്ഞാൽ ഞാനത് ക്യാൻസൽ ചെയ്ത് പോകുന്ന പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ക്യാൻസൽ ചെയ്ത് പോയിട്ട് എന്ത് കിട്ടും വൺ സിക്സ്റ്റി നയൻ ഈക്വൽ ടു എക്സ് പ്ലസ് ഫൈവ് അപ്പോൾ എക്സ് എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും നമ്പേഴ്സ് ഒക്കെ ഒരു സൈഡിലൊക്കെ വൺ സിക്സ്റ്റി നയൻ ഇവിടെ പ്ലസ് ഫൈവ് ആണ് ഇങ്ങോട്ട് വരുമ്പോൾ മൈനസ് ഫൈവ് ഈക്വൽ ടു എക്സ് അപ്പോൾ കുറച്ച് കഴിഞ്ഞാൽ എത്ര കിട്ടും വൺ സിക്സ്റ്റി ഫോർ ഈക്വൽ ടു എക്സ് അഞ്ച് കുറച്ച് കഴിഞ്ഞാൽ വൺ സിക്സ്റ്റി ഫോർ എക്സിൻ്റെ വാല്യു എത്ര കിട്ടി വൺ സിക്സ്റ്റി ഫോർ എന്ന് കിട്ടി സിമ്പിളല്ലേ അപ്പോൾ ഇത്രയും എളുപ്പത്തിൽ കണ്ടുപിടിക്കാവുന്നതാണ് പക്ഷെ ഇതൊക്കെ വളരെ ട്രിക്ക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് അപ്പോൾ ഇതൊക്കെ നന്നായി ചെയ്ത് പഠിക്കുക അപ്പോൾ എല്ലാവരും നോട്ട്സൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെ പഠിക്കാൻ ശ്രമിക്കുക ഓക്കെ അല്ലേ അപ്പോൾ ഇന്നത്തെ ക്ലാസ് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത് നിങ്ങൾക്ക് ഏവർക്കും ഇഷ്ടമായെങ്കിൽ മറക്കാതെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക കൂടാതെ ഈ അറിവ് മറ്റുള്ളവരിലേക്കൊന്ന് പകർന്നു നൽകുക അപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ ഇതിനോടൊപ്പം ഓർമ്മിപ്പിക്കുന്നു അപ്പോൾ എൻ്റെ ബെൽ ബട്ടൺ എത്രയും പെട്ടെന്ന് ഇനേബിൾ ചെയ്തു വെക്കുക അതോടുകൂടി എൻ്റെ ഓരോ വീഡിയോയുടെയും അപ്ഡേറ്റുകൾ നിങ്ങൾക്ക് ഉടനടി ലഭിക്കുന്നതായിരിക്കും അപ്പോൾ മറക്കാതെ അത് ചെയ്യുക അപ്പോൾ വീണ്ടും മറ്റൊരു ഇൻട്രസ്റ്റിംഗ് വീഡിയോയുമായി നമുക്ക് ഉടനെ കണ്ടുമുട്ടാം അതുവരേക്കും സൈനിങ് ഓഫ് ശ്യാം